ആദ്യം പറഞ്ഞ സാമ്പിളൊന്നും ഒരു കുറച്ചുകൂടി പോകും, കുറച്ചുകൂടി പോകും. അല്ലെങ്കിൽ ജനുവരി മാസം കാലത്താണ് ഈ കപ്പ ഇങ്ങനെ 5 സെന്റ് സ്ഥലത്തെ കപ്പകൃഷി വിളവെടുത്തപ്പോ 5.5 ചെമ്പ് കപ്പ കിട്ടി. വാട്ടാനായിട്ട് ഭയങ്കര വിളവായിരുന്നു. നമ്മൾ മുമ്പേ കണ്ട കപ്പ പറിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് പുറന്തോലി ചരണ്ടിക്കളയുകയാണ്. പുറന്തൊലി കളഞ്ഞ കപ്പ ഇങ്ങനെ കത്തിക്ക് അരിഞ്ഞെടുക്കുകയാണ്. കപ്പ വാട്ടാനുള്ള തയ്യാറെടുപ്പാണ്. ഈ ചെമ്പിനകത്താണ് കപ്പ വാട്ടുന്നത്. അടുപ്പുണ്ടാക്കണം. കപ്പ വാട്ടുന്നതിനുള്ള അടുപ്പുണ്ടാക്കുകയാണ്. എല്ലാ വർഷവും കപ്പവാട്ടുള്ളത് കൊണ്ട് ഒരേ സ്ഥാനത്ത് തന്നെയാണ് അടുപ്പുണ്ടാക്കുന്നത്. അത് കണ്ടില്ലേ കഴിഞ്ഞ കൊല്ലത്തെ കരിയൊക്കെ പൊങ്ങി വരുന്നത്? അപ്പം അടുപ്പുണ്ടാക്കുന്നത് നമുക്ക് കാണാം. ഇതെല്ലാം നമ്മുടെ നാടൻ പ്രയോഗമാട്ടോ. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതൊന്നും അറിയില്ല. ഇത് ഒറിജിനൽ ചെമ്പാണിത്. ഇതല്ല അതിൻ്റെ നിറമൊക്കെ കണ്ടില്ലേ. ഒറിജിനൽ ചെമ്പ് ഇപ്പം ആരും തന്നെ ഉപയോഗിക്കുന്നില്ല. ഈ കപ്പ വാട്ടാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം ഇൻഡാലിയത്തിൻ്റെ വാർപ്പും ഉരുളിയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇനി 3 കല്ലങ്ങ് വെച്ച് കഴിഞ്ഞാൽ അടുപ്പായി. വാട്ടിയ കപ്പവെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് ഈ 2 ഏലത്തിന്റെയും നടുക്കത് ഒരു കുഴി കുത്തി വെച്ചിരിക്കുന്നു. ഒരല്പം നല്ലെണ്ണ ചെമ്പിൽ തേച്ച് പിടിപ്പിക്കുക, എന്നിട്ട് വേണം വെള്ളം ഒഴിക്കാനായിട്ട്. ചെമ്പിന്റെ മുക്കാലൊപ്പം വെള്ളം നിറയ്ക്കുക, ആവശ്യത്തിന് കപ്പയിടുക. ദാ നമ്മുടെ അജയൻ എങ്ങനെ കപ്പ അരിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അജയനാണ് ഈ കപ്പയുടെ ഉടമസ്ഥൻ. കൈപൊക്കി കാണിക്കുന്നുണ്ടോ? ചെമ്പിൽ തീയിട്ടു കപ്പ വാരി അങ്ങോട്ട് കൊണ്ടുപോയി ഇടാൻ പോവുകയാണ്. നന്നായിട്ട് വെള്ളം തിളച്ച് കിടക്കുകയാണ്. തിളച്ച വെള്ളത്തിലേക്കാണ് ഇപ്പോൾ കപ്പ 1 കൊല്ലം കൊണ്ടുപോയി ഇടുന്നത്. 2 കൊല്ലം ഇടാവുന്ന രീതിയിലാണ് ഈ ചെമ്പിൻ്റെ വലിപ്പം എന്ന് പറയുന്നത്. അതിന് ഒരല്പം കൂടുതൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒതുക്കി കൊള്ളിക്കുകയാണ്. കപ്പയുടെ മുകളിൽ തിള വന്നു കഴിയുമ്പോൾ ഒന്ന് ഇളക്കിയിടണം. നന്നായിട്ട് ഒന്നും കൂടെ വീണ്ടും ഇളക്കിയിടണം. അങ്ങനെ 2 പ്രാവശ്യം ഇളക്കിയിട്ട് കഴിയുമ്പോൾ കപ്പ വെന്തിരിക്കും. കപ്പ വേവായിട്ടുണ്ട്. കപ്പയുടെ കപ്പപ്പോളയുടെ മധ്യഭാഗം വിണ്ടിരിക്കണം, അതാണ് കണക്ക്. ദാ മുകളിലേക്ക് വെള്ളം ഒഴിക്കുകയാണ്. കപ്പ കോരാനായിട്ട് തുടങ്ങുകയാണ്. മുകളിലേക്ക് വെള്ളം ഒഴിക്കുന്നത് ഈ കപ്പയുടെ ഞോളയൊക്കെ ഈ ഇടുക്കലൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ആ തീക്കകത്തേക്ക് ഇങ്ങോട്ട് അല്പം വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ കൂടുതലായിട്ട് പെട്ടെന്ന് വെന്ത് പോകും. എന്തായാലും 1-3 വല്ലം ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നു. അതിനകത്തേക്ക് 2 വല്ലം ഫുള്ളായിട്ട് ആയിട്ടുണ്ട്. 3ാമത്തെ വല്ലം കൂടെ കോരി കഴിഞ്ഞു. അതിനകത്ത് വെള്ളം കോരി മാറ്റുകയാണ് ചെമ്പിലെ. ഇല്ലെങ്കിൽ പുതിയ വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ അതിനകത്ത് കിടക്കുന്ന ചെറിയ പോളകളെല്ലാം പെരുക്കി പെരുക്കി മാറ്റുന്നത് നമുക്ക് കാണാം. വെള്ളം വീണ്ടും ഒഴിക്കുകയാണ്. കപ്പയുടെ തൊണ്ടുകളയിലും അരിച്ചിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നും ആയിട്ടില്ല, പകുതി കഴിഞ്ഞെന്ന് തോന്നുന്നു. എന്തായാലും സ്പീഡിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാട്ടിയ കപ്പ വെയിലത്തേക്ക് ഇടാൻ കൊണ്ടുപോവുകയാണ്. താഴെ കളം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കളത്തിൽ മണ്ണ് പറ്റാത്ത രീതിയിൽ പടത വിരിച്ചിട്ടിരിക്കുകയാണ്. ആ കപ്പ നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലുള്ള സ്ഥലമാണ് കേട്ടോ. ആദ്യം വാട്ടിയ 1 ചെമ്പ് കപ്പയാണ് ഇപ്പം നിരത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത ചെമ്പ് ഉടനും തന്നെ നമുക്ക് അടുപ്പത്തേക്ക് ഇടുന്നത് കാണാം. 2ാമത്തെ ചെമ്പ് കപ്പയാണ് ഇപ്പോൾ വാട്ടിക്കൊണ്ടിരിക്കുന്നത്. നല്ല തിളച്ച വെള്ളത്തിലേക്കാട്ടോ ഇടുന്നത്. 3ാമത്തെ ചെമ്പ് കഴിഞ്ഞിട്ട് മൊത്തം 5.5 ചെമ്പ് കപ്പയുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കപ്പ അരിച്ചിലും തീർന്നു, കപ്പയുടെ പണികളെല്ലാം തീർന്നു. ഇനി വാട്ടം മാത്രം ഉള്ള ജോലിയേ ഉള്ളൂ. നമസ്കാരം. എൻ്റെ ഒരു സുഹൃത്ത് മിസ്റ്റർ VS അജയൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. കപ്പവാട്ടായിരുന്നു. നമുക്ക് അജയൻ ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം. അതെ, ഇതാണ് അജയൻ. ഞങ്ങളുടെ നാട്ടിലെ ഒരു പൗരപ്രമുഖനാണ്. അദ്ദേഹം നല്ലൊരു കൃഷിക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ കൃഷിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പറമ്പിലെ ഏലം മാത്രം കണ്ടാൽ മതി. ജനുവരി മാസത്തിലാണ് കപ്പകൃഷിയുടെ വിളവെടുപ്പ് നടത്തുന്നത്. അതിന് കാരണം നല്ല തെളിഞ്ഞ അന്തരീക്ഷം. ഒരിക്കലും കപ്പ വെയിലത്തിട്ടാൽ മഴ പെയ്യരുത്. ആ തക്കവെല്ലാം നോക്കി അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ആ കാര്യങ്ങൾ ചെയ്തു. നമുക്ക് അദ്ദേഹത്തോട് ഒന്ന് സംസാരിക്കാം, ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം.
മിസ്റ്റർ വി എസ്, ഈ കപ്പ കൃഷിയുടെ രഹസ്യം എന്താണെന്നൊന്ന് പറയാമോ? ഇതേ സംബന്ധിച്ച് കുടിയേറ്റ കാലഘട്ടം തൊട്ടൊന്ന് ഇവിടെ കൃഷി ചെയ്തിരുന്നൊരു വിളയായിരുന്നല്ലോ കപ്പ. വിശപ്പിനെ കയറ്റാനും ഒക്കെ ആയിട്ട് ആളുകൾ നെല്ലും കപ്പയായിരുന്നല്ലോ നമ്മുടെ ഒരു വലിയ കൃഷി. ആ സംവിധാനം ഏകവള എന്ന നിലയിൽ ഏലത്തിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ ഇപ്പം നിലവിൽ കപ്പ കൃഷി അന്യം നിന്ന് പോകുന്നൊരു സാഹചര്യത്തിലേക്ക് വന്നു. അപ്പം നമ്മൾ ചെയ്യുന്ന 5 സെന്റ് സ്ഥലത്താണ് കപ്പ ഇട്ടേക്കുന്നത്. ആ 10 ലിറ്റർ എന്ന് പറഞ്ഞൊരു ഇനമാണ് നമ്മൾ ഇടുന്നത്. അപ്പൊ അത് ഒരു വർഷത്തെ കൈപ്പൊള്ളയനം. ആ കപ്പ അതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിന് വെയിറ്റ് കൂടുതൽ കിട്ടും ഉണങ്ങിയാൽ. 10 ൽ 8 കിലോ അത്രയും നല്ല വെയിറ്റ് കിട്ടുന്നതുകൊണ്ട് അത് ഒന്ന് എലിയുടെ ശല്യം വെച്ചിട്ട് കുറയുകയും ചെയ്യും. നല്ല വിളവായിരുന്നു ഇപ്രാവശ്യം നമുക്ക്, നല്ല വിളവ് കിട്ടി. അത്ര ഇടയ്ക്കുന്ന 5.5 ചെമ്പ് കപ്പ നമ്മള് വാട്ടിയില്ലേ. എത്ര ദിവസം നമ്മൾ, എത്ര ദിവസം വേണം ഈ കപ്പ ഉണങ്ങാൻ? 3 ദിവസം. നല്ല വെയിലാണ്, 3 ദിവസം അല്ല പരമാവധി 4 ദിവസം. കപ്പ ഉണങ്ങുന്ന സമയത്ത് മഴ കിട്ടിക്കഴിഞ്ഞാൽ മുഴുവൻ അധ്യയനം പോകും. ഇപ്പൊ നമ്മളെ ഇപ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 3 റൗണ്ട് വളം കൊടുത്തു. ഇട്ട് നട്ടപ്പോ നമ്മള് ഫാക്ടറിന്റെ ജൈവവളം ഇട്ട് കൊടുത്തു, അത് കഴിഞ്ഞിട്ട് ഫാക്ടറി കമ്പോസ്റ്റ് കൊടുത്തു, അത് കഴിഞ്ഞ് പൊട്ടാഷ് കൊടുത്തു. ആ 3 വളം കൊടുത്തു, 6 നിർത്തു നമ്മൾ അതിന്റെ കളയും കളഞ്ഞു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇടവളയായിട്ട് നമ്മള് തുവരയുണ്ടായിരുന്നു. ന്യായമായിട്ട് നമുക്ക് തുവരക്ക് അറിവിക്കാനുള്ള കിട്ടി. അപ്പൊ നമ്മുടെ ആ കൃഷിയോടുള്ള ഒരു കമ്പം കൊണ്ടും ഇതൊക്കെ ഈ നാടിന്റെ ഒരു സംസ്കാരം ആണല്ലോ. ആളുകളെ കൂട്ടി അതിങ്കത്തിരി ഭക്ഷണമൊക്കെ കൊടുത്ത് അതെല്ലാം അരിഞ്ഞു കൂട്ടി കൂട്ടുകാരും എല്ലാം കൂടെ കൂടി അത് അങ്ങനെ നല്ല രീതിയിൽ അത് പര്യവസാനിപ്പിച്ചു. ഇപ്പൊ ഒന്ന് ഉണങ്ങിയെടുത്താ മതി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നന്ദി, നമസ്കാരം അജയ. ആയിക്കോട്ടെ, താങ്ക്സ്. അജയന്റെ വീടിനോട് ചേർന്നുള്ള ഏലക്കൃഷിയാണ് നമ്മൾ കാണുന്നത്. ഈ കൊല്ലത്തെ പ്രധാന വിളവെടുപ്പ് എല്ലാം കഴിഞ്ഞതായി. ഇതിപ്പോ 4ാമത്തെ വിളവെടുപ്പിനുള്ള കായാണ് ഇപ്പൊ കിടക്കുന്നത്. ഇവിടെയും നല്ല കൃഷിയായിരുന്നു. കപ്പ വാട്ടി ഉണക്കാനിട്ടിരിക്കുകയാണ്. ഈ കപ്പ ഇന്ന് രാവിലെ മുതൽ ഒരു 3 ദിവസം തുടർച്ചയായിട്ട് വാരാതെ വെയിൽ കൊണ്ടാൽ വളരെ കൃത്യമായിട്ടും ചില്ല് പോലെ ഉണങ്ങിയിരിക്കും. മഴ പെയ്തു പോയാൽ 1 വർഷത്തെ അധ്വാനം എന്ന് പറയുന്ന ഈ കപ്പ കൃഷി പരാജയപ്പെട്ടു പോകും. മകരമാസം അല്ലെങ്കിൽ ജനുവരി മാസം കാലത്താണ് ഈ കപ്പ ഇങ്ങനെ ഉണക്കാനായിട്ട് ഇടുന്നത്. ഭംഗിയായിട്ട് ഉണങ്ങി കിട്ടുകയും ചെയ്യും. ഇങ്ങനെ ഈ കപ്പ പൊട്ടണം, അതാണ് ഇതിൻ്റെ പരിവെന്ന് പറയുന്നത്. അല്ലെങ്കിൽ പൊട്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ ഈ കപ്പ വേവിക്കുമ്പോൾ പുഴുങ്ങുമ്പോൾ ടേസ്റ്റ് കുറവായിരിക്കും. കപ്പ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. 4 ദിവസത്തെ വെയിൽ കൊണ്ടിട്ടുണ്ട്. ഇതല്ലേ നമ്മുടെ കപ്പ, നല്ല ചില്ല് പോലെ ഉണങ്ങിയിട്ടുണ്ട്. ഈ കപ്പവാട്ടിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.